പല സ്കിറ്റുകളുടെയും തുടക്കത്തിൽ ഒരു ഇവന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ രസമാണ്. നമുക്ക് അവിടെ നിന്ന് ആ ഒരു പ്രശ്നം ആദ്യത്തെ ഒരു 10-30 സെക്കൻഡിനുള്ളിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതേ പിടിച്ച് കയറി 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 പോകുന്നത് വലിയ രസമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് അതിനൊരു ക്ലൈമാക്സ് എന്താണ്, എന്തായിരിക്കും ഇനി ഇവിടെ സംഭവിക്കുക, ഇതിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്നൊന്നും എത്ര എക്സ്പെർട്ടിനും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു വഴി കൂടെ പോകുന്ന പരിപാടിയായിരുന്നു. സുധീയുടെ ഒരു എനർജി ലെവലും ശ്രീജിത്തിന്റെ ഒരു കളിയൊക്കെ കറക്റ്റ് അളവിൽ നിന്നുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സുധീയുടെ പ്രകടനം ഞാൻ നേരിട്ട് ഇന്നാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറായിട്ട് അവിടെ എങ്ങനെ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും ഒക്കെ എതിർത്ത് ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു പവർ, ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നതിനകത്തുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ നല്ല രസമുള്ള പ്രകടനമാണ്, നീക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ശ്രുതിമോളെ, നമ്മുടെ വൺമാൻ ഷോ അതായത് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്കിറ്റ് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? ഇതിലേതാ നല്ലത്? ഇതാണെന്ന് തോന്നുന്നു. മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഇതാണല്ലേ? അത് ഞാൻ ഒറ്റക്ക് ഇന്ന് ചവക്കണ്ടേ, അതാകുമ്പോ ഇവനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കല്ലേ. ചവക്കുമ്പോ രണ്ടുപേർക്കും കൂടെ ചവക്കിയാണോ? പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാര്യം ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ സുധിമോളുടെ സ്ഥിരം കുറച്ച് മാനരസങ്ങളും എക്സ്പ്രഷൻസും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ സ്ഥിരം, പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിരിക്കാതെ പല്ല് പുറത്ത് കാണിക്കാതെയുള്ള ആ ഗൗരവമില്ലേ, നന്നായിട്ടുണ്ടായിരുന്നു. സ്കെറ്റിലൊരു ഭാവിയുണ്ട്. ശരി, എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? പറഞ്ഞു കൊടുത്തിട്ടൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ? എനിക്കൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടോ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്? ഒത്തിരി ഇങ്ങനെ പറഞ്ഞു തരും, ഒത്തിരി ക്ഷമിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. നന്നായിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. ശ്രുതിമോള് നല്ലൊരു ആക്ട്രസ് ആണ്. ഇവിടെ ഒരു ഇഷ്ടം കൊണ്ട് വന്ന് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു, അതിൽ നിന്നും മാറി സ്കിറ്റിലേക്ക് കടന്നു. സ്കിറ്റിലേക്ക് കടന്നപ്പോൾ ഒരുപാട് നന്നാവുന്നുണ്ട് സ്കിറ്റ് ചെയ്യും. ഇപ്പൊ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു സാധാരണക്കാരിയായിട്ടാണ് നമുക്കത് പറയുന്നത്. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ സിനിമയിൽ അഭിനയിക്കുന്നതോ ഇപ്പൊ ഷോസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പ്രൊഫഷണലിസം ഒരു സാധനം കീപ്പ് ചെയ്യണം ഓരോ ഇതിലും. കാരണം അത് പഠിച്ചോളും. ഭംഗിയായോ എന്ന് ചോദിച്ചാൽ വളരെ ഭംഗിയായി. പക്ഷെ ഇനിയും എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോനെ ശ്രീത്തെ, നിന്നെ കുറിച്ച് എന്ത് പറയാനാടാ, നീ നമ്മുടെ ഫ്ലോറിന്റെ മുത്തല്ലേ. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അപ്പോ ഇന്ന് എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിയോളൂ. ഞാൻ അവിടുത്തെ ഓടിപ്പോയി കാർത്തിയെ കെട്ടിപ്പിടിക്കാൻ. മഞ്ചേച്ചി വേറെ ഒന്നും ഓർക്കരുത്, ഇനി മുന്നേ ബമ്പറൊക്കെ അടിക്കുമല്ലോ ഇങ്ങനെ. ഇപ്പൊ ശിവപ്രസാദിന്റെ എളിയോട് വലിഞ്ഞു കയറിയിട്ടുണ്ട്. ആകാശനെ വലിച്ചിവിടെ ഇട്ട് മേളാങ്കിക്ക് വരുന്നിടത്തിട്ട് ഇനി എനിക്കിട്ട് തന്നെ വരുന്നത് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇനി ഇവിടെ ഇട്ട് എന്നെ ആക്രമണം നടത്താൻ പോകുന്ന അറിയത്തില്ല. ആകാശം മരണപ്പെടാൻ ഞാൻ കണ്ടായിരുന്നത്, മേത്ത് കിടന്ന് ഉരുണ്ട് അവന്റെ. ഓ, ഇനി എന്നതാണോ എനിക്ക് വരുന്ന നേരത്ത് ഓടിയതാ. ടെൻഷനില്. ടെൻഷൻ ഓടാ. ശരി,